ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറേയധികം താരങ്ങളുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ നമ്മൾ അങ്ങനെ കേട്ടിരിക്കാറുള്ള സമയമാണ് സ്റ്റാർസ് ഓൺ എയറിലൂടെ. ഇപ്പം ദേ കൂടെയുണ്ട് ഞാൻ പാർവതി. ഇന്നത്തെ ദിവസം നമ്മൾ റേഡിയോ മലയാളത്തിലൂടെ അങ്ങനെ കേൾക്കുന്നത് ഒരു കവിയുടെ വിശേഷങ്ങൾ തന്നെയാണ്. യെസ്, പ്രശസ്തനായ കവി കുരീപ്പുഴ ശ്രീകുമാറാണ് ഇന്ന് സ്റ്റാർസ് ഓൺ എയറിൽ പാർവതിയുടെ കൂടെ ഉള്ളതും. സോ സാറിനടുത്ത് ആദ്യമായിട്ട് തന്നെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ, പലർക്കും ഈ കവിതകളുടെ മേഖലയിലേക്ക് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. സോ അവരുടെ അടുത്തേക്ക് എന്തൊരു അഡ്വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊരു കാര്യമായിരിക്കും സാറിന് ഷെയർ ചെയ്യാനുണ്ടാവുക? മുൻപേ പോയ കവികളെയും കൂടെ എഴുതുന്ന വർത്തമാനകാലത്ത് എഴുതുന്ന കവികളെയൊക്കെ സശ്രദ്ധം വായിച്ചിട്ട് നമ്മൾ എഴുതുന്ന കവിത അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ആവിഷ്കാര രീതിയിലായാലും വിഷയത്തിൻ്റെ രീതിയിലായാലും കുറേയൊക്കെ വ്യത്യസ്തമാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ കവിത നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റർ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുതലാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ എഡിറ്റർ, അതുകൊണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കവിതകൾ വൈകുന്നേരം ഒരു 27 മണിക്കൂറിനുള്ളിൽ ഒരു 100 പേരെങ്കിലും വായിക്കുന്നു വെച്ചോളൂ, അതിനകത്ത് ഒരു 50 പേരെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ എഴുതും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കവിതകളുടെ പോരായ്മകളോ അല്ലെങ്കിൽ മികവുകളോ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കവിതകളെ എല്ലാം കൂടി സമാഹരിച്ച് പുസ്തകമാക്കണം എന്നില്ല, ഇതിലെ മികച്ചതെന്ന് തോന്നുന്ന സ്വയം തോന്നുന്ന ഒരു വിലയിരുത്തലിലൂടെ മറ്റുള്ളവരുടെ വിലയിരുത്തലിലൂടെ കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്വയം തോന്നുന്ന കവിതകളുടെ ഒരു സമാഹാരം പിൽക്കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ അവർക്ക് നമ്മുടെ പ്രധാന വഴികളിലൂടെ സഞ്ചരിക്കാനും സാധിക്കും. കൂടുതൽ കൂടുതൽ കവിതകളെ പരിചയപ്പെടുത്തി കൊടുക്കാനും ആസ്വാദകരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു കവി തന്നെയാണ് കുരീപ്പുഴ ശ്രീകുമാർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടാവുക. സോ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് തന്നെ ഇന്ന് വായിച്ച കവിത എന്ന് പറയുന്ന ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്ത ആളാണ് കുരീപ്പുഴ ശ്രീകുമാർ. സോ അതിലൂടെ നിറയെ കവിതകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു, കുറേ കവികളെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരാളും കൂടിയാണ്. സോ ഇന്ന് വായിച്ച കവിത എന്ന് പറയുന്ന ആ ഒരു ഒരു സെഗ്മെന്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലൂടെ സാറിന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കവി അല്ലെങ്കിൽ കവിതകൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരുപാട് നല്ല നല്ല കവിതകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച്, വിരഹത്തെ കുറിച്ച്, കാത്തിരിപ്പിനെ കുറിച്ച്, വ്യവസ്ഥിതിയുള്ള വിമർശനങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം കവിതകൾ അതിൽ വന്നിട്ടുണ്ട്. അതെല്ലാം സമ്പൂർണ്ണമായിട്ടും എൻ്റെ എൻ്റെ ഓർമ്മയിലില്ല, എങ്കിലും കുറേയേറെ കവിതകൾ പല ആളുകളും അതുവഴി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് KR രഘു എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു കവി, അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ട് എഴുതുന്ന ഒരു കവിയാണ്, തൊടുപുഴക്കാരനാണ്. അദ്ദേഹം അതിൻ്റെ ഒരു കവിത ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ വരുമ്പോൾ, ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് അംഗത്വം ഇല്ല, ഫേസ്ബുക്ക് നോക്കുന്ന ശീലമില്ല. അപ്പോൾ ആദ്യം ഈ ഇന്ന് വായിച്ച കവിതയിൽ വന്നപ്പോഴാണ് ഇത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, ഇങ്ങനെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നു. പിന്നീട് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ വളരെ സജീവമാവുകയും ചെയ്തു. അദ്ദേഹം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ സുഹൃത്തുക്കൾ തന്നെ ആ പുസ്തകങ്ങളൊക്കെ വാങ്ങി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും എല്ലാം ചെയ്തിട്ട് KR രഘു ഇന്ന് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കവിയാണ്. ആ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെയൊക്കെ കവിതകൾ, അതുപോലെ സതീശൻ മാറായിയുടെ കവിതകൾ, മണിസാരംഗിൻ്റെ കവിതകൾ, ഇതൊക്കെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള കവിതകളാണ്. ഈ ഡൈനാമിക് ആയിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള കവിതകൾ ധാരാളമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ട് എനിക്ക് എല്ലാ പല കവിതകളും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. നിരവധി മനോഹരങ്ങളായിട്ടുള്ള കവിതകൾ നമ്മുടെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള പ്രശസ്തനായ കവി കുരീപ്പുഴ ശ്രീകുമാറാണ് ഇന്ന് സ്റ്റാർസ് ഓൺ എയറിലൂടെ നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ളത്. കൂടെയുണ്ട് ഞാൻ പാർവതി. ആൻഡ് എപ്പോഴും നമുക്ക് കവിതകൾ ചൊല്ലി കേൾക്കാൻ, സ്പെഷ്യലി കവികളുടെ അടുത്ത് നിന്നും തന്നെ അവരുടെ കവിതകൾ ചൊല്ലി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ നമ്മുടെ ഖത്തർ മലയാളികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടൊരു കവിത ചൊല്ലിത്തരുമോ? തീർച്ചയായിട്ടും. വാക്ക് എരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നതെന്താണ് കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി. ഏതോ ഡിസംബറിൽ നമ്മൾ തമ്മിൽ പാപവും പുണ്യവും പങ്കുവച്ചു, ഏതോ കൊടുങ്കാറ്റിലൂർജമായി ആലിംഗനത്തിൽ കിതച്ചുറങ്ങി, രാത്രിയോടൊപ്പം ഉണർന്നെണീക്കേ യാത്രയായി ചിന്തതൻ ചങ്ങാതികൾ, ആലപിച്ചന്നു നാം കണ്ണുനീരിൽ
ചാലിച്ചെടുത്തോരനുഭവങ്ങൾ കാലം കടൽക്കാക്ക കൊണ്ടുപോയി ജീവിതാസക്തികൾ ഭാരമായി വേനൽ വഴിയിൽ അലഞ്ഞു നമ്മൾ താഴിട്ട വാതിലിൽ മുട്ടി നമ്മൾ നിഷ്കാസിതയായി നിലവിളിച്ചി മുറ്റത്തു വീണു മുഖം മുറിഞ്ഞ സ്വപ്നത്തിനൊപ്പം നടക്കുമെന്നിൽ യുദ്ധം കെടുത്തിയ സൂര്യനുണ്ട് വിങ്ങിക്കരഞ്ഞു നീ എന്റെ നെഞ്ചിൽ പിന്നെയും പൊള്ളുന്ന ചോദ്യമിട്ടു ചിങ്ങം വിടർത്തി നമ്മൾക്കു തന്ന ഉണ്ണിക്കിരിക്കുവാൻ എന്തു നൽകും ഉണ്ണിക്കിരിക്കുവാൻ മുൾത്തടുക്ക് ഉണ്ണാനൊടുക്കാനും പെക്കിനാവ് ഉണ്ണിക്കുറങ്ങുവാൻ നെഞ്ചകത്തെ ഉമ്മറത്തുള്ള കടുത്ത ചൂട് ഇല്ലായ്മകൾ താളമിട്ടുപാടും കുഞ്ഞിനു കൂട്ടായി ഉറക്കുപാട്ട് നേരിനോടൊപ്പം അവൻ വളരും നോവിൽ നിന്നായുധമേന്തി നിൽക്കും അച്ഛനെ ചോദ്യങ്ങളാൽ തളർത്തും മിത്രങ്ങളോടൊത്തു വേട്ടയാടും അന്നത്തെ ഉഷ്ണത്തിനെന്തുത്തരം അന്നത്തെ അമ്മയ്ക്കുമെന്തുത്തരം വാക്ക് എരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ ഓർക്കുവാൻ എന്തുണ്ടു കൂട്ടുകാരി കാക്ക കറുപ്പുള്ള നട്ടുച്ചകൾ. ഏതൊരു നിലയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അവിടെ എത്താൻ കാരണമായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും അല്ലെ. കേട്ടുകൊണ്ടിരിക്കാം റേഡിയോ മലയാളം 98.6 FM-ൽ സ്റ്റാർസ് ഓൺ എയർ വിത്ത് മീ പാർവതി. ഇപ്പം ദേ മലയാളത്തിലെ തന്നെ പ്രശസ്തനായ കവി കുരീപ്പുഴ ശ്രീകുമാറാണ് ഇന്ന് സ്റ്റാർസ് ഓൺ എയറിലൂടെ നമ്മളുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സോ കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി ഉണ്ടാകാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ സാറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ആളുകൾ ആരാണ്? ഒരാളല്ല, ഒരു സമൂഹം. സമൂഹമാണ് കൊണ്ട് എഴുതിപ്പിക്കുന്നത്. എനിക്ക് സമൂഹമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. യോജിക്കാൻ കഴിയാത്ത വിയോജിപ്പിൻ്റെ കലയാണ് കവിത. അപ്പോൾ അത് കുട്ടിക്കാലം തൊട്ട് ചെറുപ്പക്കാലം തൊട്ടൊക്കെ ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെയൊക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അവരൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ കവിത ചൊല്ലി കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ കശുവണ്ടി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പാലൽ കോളേജിലെ അധ്യാപകർ, തൊഴിലരഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ, ഇവരോടൊക്കെ കവിത ചൊല്ലി ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിനെക്കുറിച്ച് പലപ്പോഴും സന്തോഷത്തോടെയും അപൂർവമായിട്ടെങ്കിലും വിമർശന സ്വഭാവത്തോടെയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടും ഉണ്ട്. ഇന്ന് വായിച്ച കവിത എന്ന് പറയുന്ന പംക്തിയിലൂടെ മലയാളം കവിതകൾ മാത്രമല്ല, അതായത് മറ്റു ഭാഷകളിലെ നമുക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കവിതകൾ കൂടി പരിചയപ്പെടുത്തി തരാറുണ്ട്. സോ ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കവിതകളെല്ലാം കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ഇവർ ഈ കവിതയുടെ ആത്മാവ് നഷ്ടപ്പെടുത്താണ്ട് തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള കമന്റ്സ് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? കവിത ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ള ധാരാളം കവിതകൾ ഞാൻ വായിക്കാറുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു കവിത വേണം ഈ ഇന്ന് വായിച്ച കവിതയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഈ വിവർത്തനം ചെയ്തു വരുന്ന കവിതകളെല്ലാം തന്നെ വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പദാനുപദ വിവർത്തനത്തെക്കാളും കുറച്ചുകൂടി നന്നാവുന്നത് ഒരു സ്വതന്ത്ര വിവർത്തനമാണ്. അതേസമയം പദാനുപദ വിവർത്തനം നന്നായിട്ട് നടത്തി വിജയിച്ച ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അത് വ്യാസമഹാഭാരതം മലയാളത്തിലേക്ക് പദാനുപദം വിവർത്തനം ചെയ്ത കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ പുസ്തകമാണ്. അത് അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ചാരുത വേറെയാണ്. പക്ഷേ എപ്പോഴും അത് ആ രീതിയിൽ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് അതുമാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഭാഷയിലേക്ക് വരുത്താൻ പറ്റില്ല. നമ്മുടെ ഭാഷയിലെ പല കാര്യങ്ങളും വേറൊരു ഭാഷയിലേക്ക് നമുക്കുള്ള ആശയപരമായിട്ടുള്ള വൈകല്യം അനുസരിച്ച് അടയാളപ്പെടുത്താൻ പറ്റില്ല. വാക്കുകളില്ല. ഇപ്പോൾ ചൂട്ടെന്നുള്ളത് മലയാളത്തിലുള്ളൊരു വാക്കാണ്. ചൂട്ടിന് ഇംഗ്ലീഷ് ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ തെങ്ങില്ല. തെങ്ങോല കൊണ്ടാണ് നമ്മൾ ചൂട്ടുണ്ടാക്കിയിരുന്നത്.
തെയ്യത്തിന് ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ തെയ്യം എന്ന് നമ്മൾ എഴുതിയിട്ട് ഫുട്നോട്ട് എഴുതാനേ പറ്റുള്ളൂ. ഫുട്നോട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിക്കുറിപ്പുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വായനയെ അലോസരപ്പെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതെ ഒരു സ്വതന്ത്ര പരിഭാഷ, എഴുത്തച്ഛൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെയുള്ള ഒരു സ്വതന്ത്ര പരിഭാഷയായിരിക്കും വിവർത്തനത്തിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് പ്രായം തൊട്ടാണ് സാർ കവിതകൾ എഴുതി തുടങ്ങിയത്? കുട്ടികൾ തൊട്ട് ആറാം ക്ലാസ് പഠിക്കുന്നു. ആറാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് എഴുതിയ കവിത? ഒരു കുയിലിനെ കുറിച്ചാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ, വരിയുള്ള ഓർമ്മയില്ല. പക്ഷെ അത് എപ്പോഴും ഒരു ഒരു വലിയ ഓർമ്മയായിരിക്കല്ലേ, കാരണം എഴുതി കുയിലിനറിയാം. കുയിലിടക്കിടയ്ക്ക് എന്നെ ചൊല്ലി കേൾപ്പിക്കാറുണ്ട്. ആർക്കറിയാം? കുയിലിന്. അപ്പൊ കൂ കൂ കൂന്ന് വെച്ചിട്ടായിരിക്കും കവിത പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ കുട്ടിക്കാലം തൊട്ട് ആ നമ്മളുടെ ഇമോഷൻസ് ആണല്ലോ എപ്പോഴും കവിതയായിട്ട് വരിക. അപ്പോ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും കാണുന്നത് വരും, പിന്നെ പ്രണയം വരും, പിന്നെ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ സ്വന്തം ലൈഫ് ജേർണിയിൽ തന്നെ എഴുതിയിട്ടുള്ള കവിതകളുടെ ഒരു ഒരു സഞ്ചാരം നോക്കുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ചുറ്റുപാടുകൾ, ചുറ്റുപാടുകളുമായിട്ട് യോജിക്കാൻ കഴിയായ്മ, വിയോജിപ്പിൻ്റെ കലയാണല്ലോ കവിത. അതുകൊണ്ട് യോജിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്കും സഞ്ചരിച്ചു പോയേനെ. യോജിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, വ്യവസ്ഥതയോട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം പൂവ് വീണു പോവുക, പൂവ് മരിച്ചു പോവുക, അത് ഒരു കവിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളാണ്. മഴവില് മാഞ്ഞു പോവുക, അത് പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ മരിച്ചു പോവുക, പ്രണയ നിരാസം സംഭവിക്കുക, പ്രണയ ഭംഗം ഉണ്ടാവുക, ജീവിത നിരാസം സംഭവിക്കുക, ജീവിത ഭംഗം ഉണ്ടാവുക, ആശാഭംഗം ഉണ്ടാവുക, ഇതൊക്കെ ഒരു കവിക്ക് നേരിടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം അദ്ദേഹത്തെ കവിത എഴുതാൻ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു ഗുരുനിന്ദയുടെ പോസിറ്റീവായിട്ടുള്ള വശമുണ്ട്. അതായത് മുംബൈ പോയിട്ടുള്ള ഒരു കവി, നമ്മൾ ഗുരുവിനെ പോലെ ആദരിക്കുന്ന ഒരു കവി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സൗന്ദര്യ പ്രപഞ്ചത്തെ തച്ചുടച്ച് വേറൊരു സൗന്ദര്യ പ്രപഞ്ചം ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടി കവിക്ക് ഉണ്ട്. അപ്പോൾ വിയോജിപ്പിൻ്റെ കലയാണ്, അതേസമയം ഒരു ഗുരു നിരാസത്തിൻ്റെ പിന്നെ കാര്യമാണ്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരാളുടെ കവിത. സമൂഹം ഒരു കവിയുടെ മനസ്സിനകത്ത് വലിയ ക്ഷോഭങ്ങളുണ്ടാകും, വലിയ അശാന്തികളുണ്ടാകും. ഒരു കവിയുടെ മുഖം ഒരുപക്ഷെ ശാന്തമായിരിക്കും, പക്ഷേ അയാളുടെ മനസ്സ് അശാന്തമായിരിക്കും. അയാളുടെ മനസ്സ്, അയാളുടെ മുഖം ഒരു സഹ്യപർവ്വതമായിരിക്കും, അയാളുടെ മനസ്സൊരു അസഹ്യപർവ്വതമായിരിക്കും. അപ്പോൾ മനസ്സ് അല്ല അയാളുടെ മുഖം എന്ന് പറയാം. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് ഒരു കവിയെ സംബന്ധിച്ചോളം സത്യമായിരിക്കണം എന്ന് ഇല്ല. അയാളുടെ മനസ്സപ്പോഴും എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. ഈ പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥയെ അയാൾ കവിത കൊണ്ടാണ് ഒരു വിധത്തിൽ അടക്കി, അലകളെല്ലാം വലിയ അലകളെ തിരകളെ അടക്കി ഒതുക്കി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയൊരു പ്രത്യേകത കവിതയ്ക്കുണ്ട്. ഭാവിയെക്കുറിച്ച് കാണാൻ കഴിവുള്ളവരാണ് കവികൾ എന്ന് പറയാറുണ്ട്. അപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കുറ്റിപ്പുറം പാലത്തെക്കുറിച്ച് എഴുതിയ കവിതകൾ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സോ ഇതുപോലെ വരാനിരിക്കുന്നതിനെക്കുറിച്ച് സാർ എഴുതിയ കവിതകളിൽ നിന്നും ഓർത്തെടുക്കാൻ പറ്റുന്നത് ഏതായിരിക്കും? മനുഷ്യനാരും ഇല്ലാത്ത, മനുഷ്യരാരും ലോകത്തില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്. റോബോട്ടുകൾ മാത്രമുള്ളൊരു കാലം, റോബോട്ടുകളും അവരുടെ കുടുംബങ്ങളും അവരുടെ സമൂഹവും. അപ്പോൾ അന്ന് മനുഷ്യരില്ല. അപ്പം റോബോട്ടുകളുടെ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് മുൻഗാമികളെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഒരു നഗരസഭ ഒരു എക്സിബിഷൻ നടത്തുന്നു, മനുഷ്യനെ എക്സിബിറ്റ് ചെയ്യുന്നു. അവിടെ ഈ കുട്ടികളും റോബോട്ടുകളും പോയി നിന്ന് മനുഷ്യനെ എങ്ങനെ കാണുന്ന ഒരു കവിത. മനുഷ്യ പ്രദർശനം അങ്ങനെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. യെസ്, പാഠപുസ്തകങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി അറിഞ്ഞിട്ടുള്ള കവി കുരീപ്പുഴ ശ്രീകുമാറാണ് ഇന്ന് സ്റ്റാർസ് ഓൺ എയറിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഉള്ളതും. യെസ്, സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, പല കവിതകളും വായിച്ച് നമ്മുടെ മനസ്സ് പോലും അസ്വസ്ഥമാകാറുണ്ട്, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാണ്ട് പല കവിതകളും നമ്മളെ ഹോൾഡ് ചെയ്യാറുണ്ട്. സോ ഇതുപോലെ സാറ് വായിച്ച കവിതകളിൽ അല്ലെങ്കിൽ സാറിൻ്റെ എഴുതിയിട്ടുള്ള കവിതകളിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ അസ്വസ്ഥമാക്കിയിട്ടുള്ള കവിതകൾ ഏതൊക്കെയാണ്? ഒരുപാട് കവിതകളുണ്ട്, നാടൻ പാട്ടുകാർ, ഒരുപാട് നാടൻ പാട്ടുകൾ ഉണ്ടായിട്ടുള്ള കവിതകൾ. ഒരു ഒരു കാലത്തിൻ്റെ ജീവിതം, യാതൊരു തരത്തിലുള്ള ഇല്ലാത്ത എല്ലാ ആശകളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ അങ്ങ് അവസാനിക്കുന്ന ഒരു ജീവിത രീതി നമുക്കുണ്ടായിരുന്നു. നമ്മുടെ വിധിയെ വെല്ലുവിളിച്ച ജനതയാണ്, പക്ഷേ വിധിയെ വെല്ലുവിളിക്കുന്നതിന് മുമ്പുള്ളൊരവസ്ഥയാണ്. അത് നാടൻ പാട്ടാണ്. ആ നാടൻ പാട്ട് എനിക്ക് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള നാടൻ പാട്ടാണ്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്. മുണ്ടക മുണ്ടകപ്പാടത്തെ നാഥൻ കുഞ്ഞേ, മുണ്ടകൻ കൊയ്യുമ്പോഴ് വിടിയിരിക്കും തകതാതെ, മുണ്ടക കട്ടേട കിഴിയിരിക്കും തകതാതെ,
കട്ടയുടയുമ്പോഴിവിടിയിരിക്കും തകതാതെ അച്ഛൻ മടിമേലിരിക്കും ഞാനേ തകതാതെ അച്ഛൻ മരിക്കുമ്പോഴിവിടിയിരിക്കും തകതാതെ അമ്മ മടിമേലിരിക്കും ഞാനേ തകതാതെ അമ്മ മരിക്കുമ്പോഴിവിടിയിരിക്കും തകതാതെ നാത്തുൻ മടിമേലിരിക്കും ഞാനേ തകതാതെ നാത്തുൻ മരിക്കുമ്പോഴിവിടിയിരിക്കും തകതാതെ കൊച്ചങ്ങള മടിമേലിരിക്കും ഞാനേ തകതാതെ കൊച്ചങ്ങള മരിക്കുമ്പോഴിവിടിയിരിക്കും തകതാതെ എൻ്റെ വിധി പോലെ ഞാൻ കഴിയും തകതാതെ വേദനിപ്പിച്ചൊരു പാട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു അമ്മ പാടിയ ഒരു താരാട്ട്, ഒരു ദളിത് കർഷക തൊഴിലാളിയായിട്ടുള്ളൊരു അമ്മ, അയ്യതമ്മയെ നമുക്കറിയാൻ വയ്യ, ആ കൂടി നമുക്കറിയാവുന്ന ഒരു താരാട്ടുമായിട്ട് ഗിരിമ്മൻ നമ്പിയുടെ ഓമനത്തങ്ങൾക്കുണ്ടാവുന്നുള്ള പാട്ടാണ്. അത് അമ്മ എഴുതിയ പാട്ടുമല്ല, പക്ഷെ അമ്മയാണല്ലോ താരാട്ടുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, എഴുതാത്ത ഒരു കലത്തെ ചൊല്ലി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തന്നെ വേദനിപ്പിച്ചൊരു താരാട്ടുമായിട്ടാണ്. വാവാവം 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 വാവോ വാവോ വാവാ വാവോ വാവേ സൂര്യൻ മറഞ്ഞേ ഇരുളും പരന്നേ വാവോ വാവാ വാവോ വാവേ നിന്റെ മാമേച്ചേരി പാടത്തും പോയി വാവോ വാവാ വാവോ വാവേ കൊയ്യാം മെതിക്കാം കറി കൂട്ടാനും വയ്ക്കാം വാവോ വാവാ വാവോ വാവേ അങ്ങേ തല ഇങ്ങേ തല വെള്ളം നിറഞ്ഞേ വാവോ വാവാ വാവോ വാവേ മനോഹരങ്ങളായിട്ടുള്ള താരാട്ടുപാട്ടുകളും നാടൻ പാട്ടും കവിതകളുടെ വസന്തവും എല്ലാം തീർത്തുകൊണ്ട് സ്റ്റാർസ് ഓണെയർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കവിതാരചനയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ച കവിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ മഹാകവി പി പുരസ്കാരം, ഭീമ ബാലസാഹിത്യ അവാർഡ്, പിന്നെ കേസരി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തന്നെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കവിയുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സാറിന് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ്? പുരസ്കാരം കൊണ്ടുള്ള വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഇത്തിരി പൈസകൾ കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പുസ്തകം വാങ്ങിക്കാം, കുറച്ച് ആഹാരം വാങ്ങിച്ചു കഴിക്കാം, കൂട്ടുകാർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാം, കൂട്ടുകാർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയി യാത്ര ചെയ്യാം. ഞാൻ ഈ ഇടയ്ക്ക് ദസ്തേവ്സ്കിയുടെ വീട് കാണാൻ പോയി. അപ്പോൾ അതിങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ്. ഇങ്ങനെ എനിക്ക് കിട്ടിയുള്ള രണ്ട് നിലയുള്ളൊരു വീട്, അതിനകത്ത് ആറ് മുറികളുണ്ട്. അവിടെ അദ്ദേഹം കിടന്ന കട്ടിൽ, അദ്ദേഹത്തിൻ്റെ കസേര, അത് എഴുതിയ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൈയെഴുത്തുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ദസ്തേവ്സ്കിയുടെ വീട് പോയി കാണുക, നെൽസൺ മണ്ടല കിടന്ന് ജയിലിൽ പോയി കാണുക, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഇത്തരം പുരസ്കാരങ്ങൾ ഉണ്ടാകാതെ സാമ്പത്തിക സഹായം. പലപ്പോഴും ഈ കവികളുടെ രൂപം എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു വലിയ ജുബ്ബ, പിന്നെ ഒരു തോൾസഞ്ചി, ഇങ്ങനെ പാറിക്കിടക്കുന്ന മുടി, ഒരു കണ്ണട, ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന രൂപമാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസമാണ് കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന കവി. കാരണം ജുബയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു രൂപം എല്ലാവരുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാണ്ടോ അങ്ങനെ ഒരു കവി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ്? തോൾസഞ്ചി സൗകര്യപ്രദമാണ്. തോൾസഞ്ചിക്ക് ഒരു ഗുണമുള്ളത്, നമ്മൾ സഞ്ചരിക്കുന്ന മുമ്പും അതിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കൂടെ തന്നെ വന്നോളും, അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ തിരക്കുള്ള വണ്ടിയിലൊക്കെ നമുക്ക് കയറാൻ വളരെ എളുപ്പമാണ്. ഒരു ബ്രീഫ് കേസ് കൊണ്ട് കയറുന്നതിനേക്കാൾ എളുപ്പമാണ്. ഇതാരുടെയും ദേഹത്ത് തട്ടി മുറി ഏൽപ്പിക്കത്തില്ല. ബ്രീഫ് കേസും വലിയ ബാഗും ഒക്കെ ആണെങ്കിൽ ആളുകൾക്ക് അസൗകര്യമാണ്, മറ്റുള്ളവർക്ക് അസൗകര്യമാണ്. ഇപ്പം നമ്മൾ മുതുകത്തിട്ടുകൊണ്ട് പോകുന്ന ഒരു ബാഗ് കൊണ്ട് പോകുന്നെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് പാലിച്ച് ഒരാൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഒരാളിൻ്റെ സ്പേസാണ് അത് അപകരിക്കുന്നത്. ഒരു വിഷയമില്ല. ഈ തോൾസഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളത്തിന് കിടക്കും, അത് നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വളരെ ലളിതമാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഒരു പുസ്തകം, ഒരു ഡ്രസ്സോ ഒക്കെ വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തോൾസഞ്ചി നല്ലതാണ്.
ഈ ജൂബായ അതുപോലുള്ള കാര്യങ്ങളൊന്നും കവിക്ക് അത്യാവശ്യമുള്ള അതൊന്നും അല്ല. കവിത കവിത വേറെ സംഭവമാണ്. വസ്ത്രം ഏതാണെന്ന് ചിന്തിക്കത്തു കൂടിയില്ല. ഞാനിരിക്കും ബസ്സിനകത്ത് ഇരുന്നിട്ട് രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഏതാണെന്ന് ഞാൻ വെറുതെ ആലോചിച്ച് നോക്കി, എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. വീട്ടുകാരെ എടുത്തിരുന്ന ഉടുപ്പാണ് ഞാൻ ഇടുന്നത്. അത് ഏത് കളറുള്ള ഉടുപ്പാണെന്ന് ഞാൻ നോക്കിയ മനസ്സിലാവും, പക്ഷെ ഞാൻ നോക്കിയില്ല. നോക്കാതിരുന്ന് ആലോചിച്ച് ഞാനിന്ന് ഏത് ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്, എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്രമാത്രം ശ്രദ്ധ ഉണ്ടാവില്ല. മുടി ചിലപ്പം ജീപ്പിന്ന് വരില്ല, മുടി ചിലപ്പം കൃത്യമായിട്ട് മുറിച്ചൊന്നും വരില്ല, കൃത്യമായിട്ട് ഷേവ് ചെയ്തൊന്നും വരില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ വേറെ ആരെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിൽ വീട്ടുകാരെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഷർട്ട് മുടി അതെല്ലാം എൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറേ അശ്രദ്ധകളുണ്ടാവും. വീട്ടുകാരുടെ സമ്പൂർണമായ പരിപൂർണമായ പിന്തുണ ഒരുപാട് കാര്യങ്ങളിൽ, കവിതയിൽ മാത്രമല്ല എൻ്റെ സാമൂഹ്യ അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ള എതിർപ്പുകളിൽ ഒക്കെ എൻ്റെ വീട്ടുകാരനോടൊപ്പം സമ്പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കുടുംബം രൂപപ്പെടുത്തിയെടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ പരിചയമുള്ളൊരു കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അവരോട് കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കവിതയാണ്, രണ്ടാമത് മാത്രമേ എനിക്ക് നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ കവിതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം രാത്രി മുഴുവൻ അത് വായിച്ചു നിന്നിരിക്കും, എവിടെയെങ്കിലും ഭ്രാന്തമായിട്ട് സഞ്ചരിച്ചു നിന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ എനിക്കുണ്ടെന്ന് അറിയുമ്പോൾ അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മകനുണ്ടായി. അടുത്ത മാസം തന്നെ ഞാൻ ഹിമാലയത്തിന് പോകുമായിരുന്നു. ഹിമാലയം കാണാൻ സാധാരണ ഗതിയിൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അവർക്കത് മനസ്സിലാക്കുമായിരുന്നു ഞാൻ ഹിമാലയം കാണേണ്ടെന്ന് ആവശ്യമുണ്ടാകും എന്ന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഈ സന്ദർഭം കിട്ടിയപ്പോൾ അത് പോകാതിരിക്കുന്നത് തടയാൻ പാടില്ല എന്ന് എഴുതിയിട്ട് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സോ നമ്മുടെ ഖത്തർ മലയാളികൾക്ക് വേണ്ടിയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തായിരുന്നു സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഈ ഒരു സമയത്ത്? പ്രവാസി മലയാളി എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളി എന്നാണ് അർത്ഥം. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടിയും പ്രവാസി എന്നാൽ നമുക്ക് അർത്ഥം ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ്. അവരെ വളരെയധികം പണിപ്പെട്ട് കഷ്ടപ്പെട്ട് കിട്ടുന്ന സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നുണ്ട്. ഗൾഫ് മലയാളികളിലെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഉന്നതമായ സാമ്പത്തിക ശേഷി ഉള്ളവർ. വേറെയുള്ളവരെല്ലാവരും തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പുറമെ കണ്ടാൽ നമുക്കത് മനസ്സിലാവില്ല എങ്കിൽ കൂടിയും, അവരുടെ ഡ്രസ്സ് കണ്ടാലോ മുഖം കണ്ടാലോ ഒന്നും നമുക്കത് മനസ്സിലാവില്ല എങ്കിൽ കൂടിയും വരുമാനം കുറവാണ്, എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന കക്ഷികൾ തന്നെയാണ്. പക്ഷേ അവരുടെ മനസ്സ് വളരെ വലുതാണ്. നാട്ടിലായിപ്പോയ ഭാര്യ, ഇവിടെയായിപ്പോയ ഭർത്താവ്. ഞാൻ ആ വിഷയം വെച്ചൊരു കവിതയല്ല. ഒരുപക്ഷെ ഗൾഫ് ഖത്തർ മലയാളികൾക്ക് അത് താല്പര്യമുള്ളൊരു കവിതയായിരിക്കാൻ സാധ്യതയുണ്ട്. അറേബ്യൻ രാത്രി. പ്രണയനോവിൻ്റെ വിൽപ്പനക്കാരിയാം യുവതി സന്ധ്യ ക്ഷണിക്കുമീ ഏപ്രിലിൽ. വിമുഖി മീനം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് എയർ അറേബ്യയിൽ കയറുമീ രാത്രിയിൽ. കടലിനക്കരെ കാറ്റു തീക്കൂട്ടിയ കനൽ മണൽ ചെമ്പുവട്ടളം പൊള്ളുന്നു. ഒരു യുവാവ് പൊടിക്കാറ്റിലേഖനായി കവിത പോലുമില്ലാതെ അലയുന്നു. അകല റബ്ബറും മണ്ടരി തെങ്ങുമായി പുഴകൾ വറ്റിയ ജന്മനാട് എങ്കിലും അതിമനോഹരം വൈദ്യുതി ഛേദനം മിക ഉയർത്തുന്ന മിന്നാമിനുങ്ങുപോൽ. ഒരുവളുണ്ട് നിറം പോയ മാക്സിയാൽ ഉടൽ മറച്ചും കരച്ചിൽ തുടച്ചും പിടിവിടാത്ത പനി ചുമ ദുസ്സഹം കഠിന ജീവിതം നെയ്തു തീർക്കുന്നവൾ ഇരുളിരുണ്ട് കിടപ്പുമുറിയിലെ മുകുള ബൾബിൽ പ്രകാശ പ്രതീക്ഷകൾ. ഇമയടയ്ക്കുവാനാകാ പണി അതിനിടയിലിട്ടൊരു കോമയിൽ വിശ്രമം. സോക്സ് പാരിജാതം പോൽ മണക്കുന്ന ലേബർ ക്യാമ്പ് സുഹൃത്തിൻ ഘരാനയിൽ ഘോരമാരി നനച്ചുണങ്ങാനിട്ട മേഘമെല്ലാം പറന്ന തെളിമാനം. കുളിവരുത്തി പുറത്തിറങ്ങുമ്പോഴോ വലിയ പ്ലേറ്റിൽ കുബൂസുപോലമ്പിളി ഉപമയെ മരുക്കാടുകേറാൻ വിട്ട് തിരികെ എത്തി ഞാൻ കൈഫോൺ എടുക്കുന്നു. അകലെ എൻ്റെ പെണ്ണ് ഓമലെ കാണുവാൻ കഴിയുമോ നിനക്ക് ഈ പൂർണ്ണചന്ദ്രനെ. കഴിയുമല്ലോ ശരി എങ്കിലിത്തിരി ഇടതുമാറി മുന്നോട്ടേക്കു നിൽക്കുക അടിപൊളി എൻ്റെ പെണ്ണെ. വെൺതിങ്കളിൽ വളരെ നന്നായി തെളിഞ്ഞു കാണാം നിന്നെ.
അത് ശരി, അത്ഭുതം തന്നെ ഏട്ടനെ. ഇവിടെ നിന്നു ഞാൻ കാണുന്നു ചന്ദ്രനിൽ, വാക്കുമുറിഞ്ഞു ചില്ലിക്കാശുമില്ലെന്ന് ബാക്കി മൗനത്താൽ മൊഴിഞ്ഞു സെല്ല്. എങ്കിലും ഇരുവരങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് കടലിനക്കരെ ഇക്കരെ സ്തബ്ധരായി. ഇരുവരങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് കടലിനക്കരെ ഇക്കരെ സ്തബ്ധരായി. കവിതകൾ കൊണ്ട് മായിക പ്രപഞ്ചം തീർക്കുന്ന കവി കുരീപ്പുഴ ശ്രീകുമാരായിരുന്നു. ഇത്രയും സമയം സ്റ്റാർ സോണറിലൂടെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്, നിരവധി മനോഹരങ്ങളായിട്ടുള്ള കവിതകൾ നമുക്കായിട്ട് സമ്മാനിച്ചു, അതോടൊപ്പം തന്നെ കുറേയധികം വിശേഷങ്ങളും പറഞ്ഞു. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം സാർ ഇത്രയും സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ. ഇനി അടുത്ത ആഴ്ച മറ്റൊരു സ്റ്റാറുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാറിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ കഥാസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, പാർവതി.